ഹായ് നമ്മുടെ ഒരു സുഹൃത്ത് ഇന്ന് കാലത്ത് തന്നെ വിളിച്ചു ചോദിച്ചു മുരളി മൊത്തത്തിൽ പാട്ടുകാരനായൊന്ന് മിമിക്രിക്ക് വിട്ടോ പാട്ടാണല്ലപ്പം മൊത്തം പാടണേ മിമിക്രി എന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ഇൻറ്റിമേറ്റ് കൂട്ടുകാരന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റാർ ചെയ്യാണ് കുറേ നാളായി മിമിക്കറിയൊക്കെ ചെയ്തിട്ട് രണ്ട് സ്റ്റാർ ഒന്ന് നമ്മൾ ഞാൻ കോമഡി ഉത്സവത്തിൽ സ്പോർട്ട് ഡപ്പ് ചെയ്തൊരു നടനാണ് പിന്നെ ഒന്ന് സത്യമാഷ് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് നടന്മാർ കുറച്ച് സമയം കൊണ്ട് കുറച്ച് നടന്മാരാണ് ചെയ്യുക ആദ്യം നസീർ പിന്നെ മധു അങ്ങനെ സമയം കളയുന്നില്ല മധുസാറിനെ തുടങ്ങാണ് ചാണ്ടിക്കുഞ്ഞേ വണ്ടിയെ പോലെ പണിയെടുക്കാൻ എനിക്കിനി പോയി ചെയ്യുക ശേച്ചപ്പണ്ണിനി എനിക്ക് വിവാഹം ചെയ്യാനായില്ല മലയാള സിനിമാ വേദിയിൽ കണ്ണപ്പനുണ്ണിയായും തച്ചോളി അമ്പുവായും ഒത്തിരി ഒത്തിരി വേഷങ്ങൾ ചെയ്തിട്ടുള്ള പത്മഭൂഷൻ പ്രേംനശ്ശേരാണ് ആ മാസ്ക് വെച്ച് ആയി പുറത്തിറങ്ങണം അമ്മേ സന്തോഷം സന്തോഷമാഗ്രഹിക്കാത്തത് ഈ ചാലക്കുടി നഗരത്തിനത് എന്ത് പറ്റി ചിലയിടത്ത് മാസ്ക് ചിലയിടത്ത് കൊറോണ ഇനി സാനിറ്റൈസർ തന്നെ രക്ഷയുള്ളു പുറത്തിറങ്ങണമെങ്കിൽ വാക്സിൻ എടുക്ക പറഞ്ഞത് മനസ്സിലായോ ഹൈ എന്താ താക്കോൽക്കാരാ താക്കോൽക്കാരന്റെ പ്രശ്നം കഴിഞ്ഞ ആഴ്ച തനിക്ക് നീതി വാങ്ങിച്ചെന്നത് എടാ ഇമാനു അല്ലേ ഈ ജോസഫന്റെ കാര്യം തന്നെ തന്നോക്കി നമ്മളെ മലയാളികൾ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വെക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക പറഞ്ഞത് മനസ്സിലായോ പറക്കുമ്പത്താത്തൊരു കൈക്കുഞ്ഞിനെയും അമ്മയും കൽക്കട്ട നഗരത്തിൽ ഒരു തകരപ്പാട്ട പോലെ വലിച്ചെറിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വന്നിരിക്കുക അച്ഛനാണെന്നും പറഞ്ഞ് പേഴ്സണലായിട്ട് പറയുക ഒന്ന് മല കയറി പോകേണ്ടേ അവിടെ നിന്നും ചാടേണ്ടേ കത്തി കുട്ടികൾ കളിക്കുന്ന കിളിപ്പെട്ടമല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോരവരും പറഞ്ഞത് മനസ്സിലായോ അമ്മാവോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കുഞ്ഞമ്മ കുഞ്ഞമാമ ബെല്ലുമാമ തല്ലിച്ചേർത്തിട്ട് എന്ത് പെണ്ന്ന് ചെത്ത് പത്തിന്റെ പൈസ ഈശ്വരോ രക്ഷതോ കാളോ ബ്രഹ്മദത്ത നമ്പോരിപ്പാടിന്റെ പകൻ അല്ലേ നീയപ്പോൾ വഴിപിഴച്ച് വന്നതല്ലേ അവൻറെ ഉള്ളിൽ എന്തോ ഭീഷണി അവിടെ കത്തുന്നു ഉം പിഴക്കാത്ത അവൻ ഈ മണ്ണിൽ വന്നതെന്നു സൂക്ഷിക്കണം അവന്റെ വിവാഹി കേൾക്ക് മൂർച്ച മൂർച്ഛ ആ സാറേ ആശ പഠിക്കാ സാറേ ആഹാ കൊച്ചമ്പൊക്കെ ഷോക്ക് അടിച്ചിട്ടാ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല ആരാടാ ഈ പാട്ടായി ചെയ്തത് ആദ്യം പറഞ്ഞു കണ്ടു എന്ന് അതൊക്കെ കഴിഞ്ഞു തൊട്ടു പിന്നാലെ പറഞ്ഞ് കണ്ടില്ലെന്ന് ആ സാറേ ശരി ആ അതേമാതിരി തന്നെ നമുക്ക് വിനയ് ഫോട്ട് ആണ് ശരിക്കും പറഞ്ഞ ഷട്ടർ പോലൊരു മൂവിയാണ് എനിക്ക് നല്ല ക്യാരക്ടർ ഉള്ളത് പ്രേമ സിനിമ ഭയങ്കര കൊമേഴ്സ്യൽ ആയിട്ടുള്ള സിനിമയാണ് അതിൽ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ജാവാ സിമ്പിളാണ് പവർഫുൾ അഞ്ചലിക്ക് മനസ്സിലാകുക അങ്ങനെ പിന്നെ നമുക്ക് മാളച്ചേട്ടന് ഒരുപാട് നല്ലൊരു മനുഷ്യനാണ് ഉണ്ണി ഇറച്ച് വിശേഷം ഇങ്ങോട്ട് നോക്കാൻ ഐ ലവ് യു കൊറോണയോ എൻ്റെ അമ്മയെ വിട്ടി പോയിരിക്കാം ഉം ഒരുപാട് ചെയ്യാം ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്തതാണ് താങ്ക് യു